നമുക്കൊക്കെ ഒന്ന് കുടുംബ വഴക്ക് കൂടി വരികയാണ്. എന്താ കുടുംബ വഴക്ക്? ഭാര്യക്ക് ഒരു സംശയം, മൂപ്പർക്ക് പെന്നോട് പണ്ടത്തെ മാതിരി ഒരു സ്നേഹമില്ലേ. അത് ഓള മനസ്സിനിങ്ങനെ തോന്നാൻ തുടങ്ങുമ്പോൾ തിരിച്ചിങ്ങോട്ട് ഓക്ക്, മൂപ്പർക്ക് ഇപ്പോൾ പണ്ടത്തെ മാതിരി ഒന്നും നമ്മളോടൊരു സ്നേഹമില്ലേ. രണ്ടാളെയും കൂടി മനസ്സ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും? ഭർത്താവ് കച്ചവടക്കാരനെ ഓൻ പീടിയിൽ പോയി. അന്ന് നോക്കുമ്പോൾ കച്ചവടം തന്നെയല്ല, അന്നാരും പീടിയേക്ക് വന്നിട്ടില്ല, പിരിവാരി രണ്ടാളും മാത്രമേ വന്നിട്ടുള്ളൂ, വേറൊന്നും വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ അതിൽ ടെൻഷനായിട്ട് ഇങ്ങനെ വരികയാണ്. അതിൽ ടെൻഷനായി വന്നപ്പോൾ മൂപ്പരെ മുഖത്ത് ആ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയോടൊന്ന് ചിരിക്കാൻ മറന്നിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഓളാണെങ്കിലോ എന്താ ഇപ്പം മൂപ്പർക്കൊരു ചിരിയൊന്നും ഇല്ലല്ലോ എന്ന രീതിയിലാണ് ഓള നോട്ട്. ഓളിങ്ങനെ ഇരിക്കണപ്പം ഭർത്താവിൻ്റെ ഒരു ചോദ്യം, അല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുക, പിന്നെ ഇനി ഞാൻ ചാടിക്കളിച്ച ആകെ ഗുൽമാലായി. ഇങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ മനസ്സുകൊണ്ട് അകൽച്ച സംഭവിച്ച് ഭാര്യ ഭർത്തർ ബന്ധം പലപ്പോഴും ഉലച്ചിൽ സംഭവിക്കുന്നുണ്ട്. ഹബീബുന റസൂലുള്ളാഹി, ഭാര്യ ഭർത്തർ ബന്ധത്തിൽ പിശാചി ഇടപെടുക എന്നത് ഏറ്റവും ശക്തിയുള്ള ഇടപെടലാണ്. ഹദീസുകളിൽ കാണാം, പിശാചിന്റെ മക്കൾക്കൊക്കെ വിവിധ ഡ്യൂട്ടി കൊടുക്കും. ആ ഡ്യൂട്ടി കൊടുത്തിട്ട് ഡ്യൂട്ടി നിർവഹിച്ച് തിരിച്ചെത്തിയാൽ ഒരാളെ കൊണ്ട് ഞാൻ കള്ളു കുടിപ്പിച്ചു, ഒരാളെ കൊണ്ട് ഞാൻ പലിശ വാങ്ങിച്ചു, ഒരാളെ കൊണ്ട് ഞാൻ വട്ടിക്ക് കൊടുപ്പിച്ചു, ഇതൊക്കെ പിശാചിന്റെ മക്കൾ വന്നിട്ട് പറഞ്ഞാലും പിശാച്ചിന് ഏറ്റവും തൃപ്തിപ്പെട്ട ന്യൂസ് ഏതാണെന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാർ നല്ല സുഖത്തിൽ കഴിയാനും ഓലെ ഞാൻ രണ്ടാളും തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട്, കുടുംബ ബന്ധം ഞാൻ കലക്കിയിട്ടുണ്ട്. ഇത് ഇബിലീസിന്റെ മക്കൾ ആരാണോ വന്ന് പറയുന്നത് അവർക്കാണ് പിശാച്ചിന്റെ അടുക്കൽ ഏറ്റവും ടോപ്പ് പദവിയെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ ഭർത്തർ ജീവിതത്തെ ഇണയും തുണയുമാണ്. എന്നാളെ ഒരാള് പറഞ്ഞല്ലോ, ഉസ്താദെ കുറെ ദിക്റും സലാത്തും ഒക്കെ ചെറുപ്പത്തിൽ പഠിച്ചിനും, ഒന്നും ഇപ്പൊ ഓർമ്മല്ല. ഒരുപാട് സംഗതി പഠിച്ചിനും, ഒന്നും ഓർമ്മല്ല, ഒന്നും ഓർമ്മല്ല വെച്ച് ജവ്വജുത്തുക്ക അങ്കായത്തുക്ക, അത് മാത്രമേ ഓർമ്മയുള്ളൂ. നോക്കി നിങ്ങൾ, അതാകെ ഒരു വട്ടേ കേട്ടിട്ടുള്ളൂ, വരാതെ ഇപ്പോൾ ഓർമ്മയുള്ളൂ. ഇങ്ങനെയാണ് മനുഷ്യന്മാരുടെ സ്ഥിതി. അപ്പൊ ഇതൊരു സന്തോഷമുള്ള സംഗതിയാണ്, ഒരു വിധത്തിലൊന്നും അങ്ങനെ മറന്നു പോകണതല്ല, ആകെ ഒരു വട്ടേ അത് ചൊല്ലിക്കൊടുത്തിട്ടുള്ളൂ. അതിപ്പോൾ ഇപ്പോഴും കാണാൻ പാടുണ്ട്. അള്ളാഹു തന്നെ നമുക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. അങ്ങനെ ജവ്വജുത്തുക്ക, നിനക്ക് ഇണയാക്കി തന്നു, ആ ഇണ ചേർന്ന ജീവിതം പിന്നെ നോക്കുമ്പോൾ വീടുകളൊക്കെ നരകമായി, വീടുകളൊക്കെ നരകമായി. സുബ്ഹാന ജല്ല ജലാലു, അന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പനം ചക്കര, മൂന്ന് മക്കളെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പര. ഒരു പെണ്ണിൻ്റെ സങ്കടപ്പെട്ട പാട്ട് എത്രയായി നമ്മളൊക്കെ പാടാൻ തുടങ്ങിയിട്ടും കേൾക്കാൻ തുടങ്ങിയിട്ടും ഓരോ വീടുകളിലും സങ്കടമുണ്ട്, കണ്ണീരുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. മാതാപിതാക്കൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന മക്കളുണ്ട്. ഓ ഉമ്മമാരെ, ഉപ്പമാരെ, ഓ ഭാര്യമാരെ, ഭർത്താക്കളെ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ നിത്യ ജീവിതത്തിന്റെ രാപ്പകലുകളിൽ ആയത്തുൽ കുർസി ഓതുന്നത് വർദ്ധിപ്പിക്കണേ. മുഹമ്മദ് റസൂലുള്ളാഹ്, നിങ്ങളെ കൽബും കൽബും തമ്മിൽ യോജിച്ച് നിൽക്കാൻ, നിങ്ങളെ ഹൃദയവും ഹൃദയവും തമ്മിൽ സമാധാനത്തോടു കൂടെ നിൽക്കാൻ, ഇണ ചേർന്ന സ്നേഹ ജീവിതം കുടുംബത്തിൽ നിലനിർത്താൻ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണേ. മുഹമ്മദ് റസൂലുള്ളാഹി. എത്രത്തോളം റസൂലുള്ള പറഞ്ഞു, വീട്ടിൽ നിന്ന് നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതുക, നിങ്ങൾ തിരിച്ചെത്തുന്നത് വരെ വീടിനത് കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ വീട്ടിന്റെ അകത്തേക്ക് ഇങ്ങോട്ട് ഗേറ്റ് കടക്കാണ്, നമ്മുടെ പറമ്പിലേക്ക് ഗേറ്റ് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഒരായത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കടക്കുക. എന്നാൽ വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് സുഖകരമല്ലാത്ത വാർത്ത കേൾക്കേണ്ടി വരൂല, പെരുമാറ്റത്തിന്റെ ദോഷം നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. അത് പെണ്ണുങ്ങളെയും മാപ്പിളിനെയും കാര്യം. മക്കളോ, മക്കൾ ഉണ്ടാകുന്നത് വരെ നമുക്ക് സങ്കടം, ഒരു കുട്ടി ഇല്ലല്ലോ, ഉണ്ടായി നോക്കുമ്പോളോ ഉണ്ടായല്ലോ എന്നാണ് പിന്നെ. സുബ്ഹാനല്ലാഹ്, മൂത്ത കുട്ടി മരിച്ചു, ഓന്റെ കണ്ണൂക്കന് ഗുലാവിയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പം ചെറിയ കുട്ടി അതാണ് കൊടുത്തും വാപ്പാക്ക്. ഓൻ തന്നെ കുടിച്ച് നാവ് പൊള്ളിങ്ങാണ്ടേ, അത് വാപ്പാനോടും ഉണ്ടാതെയാണ് വാപ്പാക്ക് കൊടുത്തത്. വാപ്പ അത് കുടിച്ച് നാവ് പൊള്ളിയപ്പോൾ ഒന്നായിട്ട് കണ്ണുന്നൊരു വെള്ളം വന്നു. അപ്പം എന്തേ വാപ്പാ വെച്ചു, ഒന്നുമില്ല, മറ്റോ മരിച്ചത് ഇജായില്ലോ എന്ന് കരുതിയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ വാപ്പയും മക്കളും തമ്മിലുള്ള ജീവിതം പല പരിയിലും ചെന്ന് നോക്കിയാലേ
ഇത് നമ്മളിങ്ങനെ ഈ മൂലയന്മാരായതുകൊണ്ട് പലരും നമ്മളോട് വന്നിട്ട് സങ്കടം പറഞ്ഞു, ഉസ്താദെ ആ കുട്ടി ഇങ്ങനെ മറ്റേ കുട്ടി ഇങ്ങനെ. അപ്പം ഇത് ഒരു 10 മനുഷ്യന്മാർ കൂടിയോർത്ത് അല്ലാഹു റസൂൽ പറഞ്ഞ ഒരു പരിഹാരം പറയാമെന്നുള്ള നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താണ്. ഹബീബുനാ റസൂലുള്ളാ, നമ്മളെ പെൺകുട്ടികൾക്കൊരു ഒരു ഒരു വല്ലാത്തൊരു തോന്നൽ, വാപ്പാക്കിപ്പോൾ ആൺകുട്ടികളെ തന്നെ മതിയോ? പെൺകുട്ടികൾക്കൊരു തോന്നൽ, വാപ്പാക്കിപ്പോൾ ആൺകുട്ടികളെ തന്നെ മതിയോ? മൂത്ത മോൾക്ക് ഇപ്പൊ അടുത്ത് തുടങ്ങിയ ഒരു സ്വക്കേടുണ്ട്. എന്തേ, ഓളും കുടുംബമൊക്കെ നല്ല വട്ടത്തെ പോകുകയും ഇപ്പൊ അനുജത്തിനെ കെട്ടിച്ചു. അനുജത്തിനെ കെട്ടിച്ചു നോക്കുമ്പോ മൂത്ത മകൾക്കൊരു തോന്നൽ, ഇപ്പൊ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ അനുജത്തിനെയും മാപ്പിളനെയും മാത്രം മതിയോ? ഞാൻ കുടിയൊക്കെ ചെന്ന് നോക്കിയാൽ ആർക്കും ഒരു ഒരു ബഹുമാനല്ല. ഇപ്പൊ എല്ലാ സൽക്കാരം ബാക്കിയൊക്കെ കിട്ടണമെങ്കിൽ പോലുള്ള അന്ന് പോണം. നമ്മളായിട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ കണ്ടെങ്കിൽ നമ്മളെ മക്കളടിയിൽ, നമ്മളെ പുന്നാര മക്കളടിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇങ്ങനെ ഒരു ധാരണ വന്നാൽ, ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിൽ വന്നാൽ നമ്മുടെ കുടുംബജീവിതത്തിന് വല്ല റാഹത്തുമുണ്ടോ? ഓർത്തു നോക്കൂ നിങ്ങൾ, അങ്ങനെ എത്രയെത്ര വീടുകളാണ് സംഘട്ടനത്തിലുള്ളത്. അമ്പരച്ചുംബിയായ പടുകൂറ്റൻ ബിൽഡിങ് ചുറ്റുഭാഗത്തൊക്കെ ഇങ്ങനെ നല്ല നല്ല മതിൽ കെട്ട്. അല്ലാ, ഗേറ്റിൻ്റെ അടുത്ത് കാണി ചെന്നാൽ ആരും പറയാതെ ഗേറ്റ് ഇങ്ങനെ മെല്ലാണ് പോകലോടും. അങ്ങനത്തെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലുള്ള ഗേറ്റ് അതൊക്കെ നല്ലത് തന്നെ. ഞാനതിലൊന്നും ആക്ഷേപം പറയല്ല. ആ വീട്ടിലുള്ള ലൈറ്റ് ഇങ്ങനെ നോക്കിയാൽ അല്ലോ, എന്താ ലൈറ്റ് ഇങ്ങനെ, ഒന്നിങ്ങനെ കേടുക, മറ്റത് ഓഫാകുക, മറ്റത് ഓഫാകുക, അത് കേടുക. അങ്ങനത്തെ ലൈറ്റ്, അങ്ങനത്തെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ എന്തൊരു അലങ്കാരമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഒരു ലൈറ്റുമ്പോ തന്നെ ഞാനൊരു പരീക്ഷം നോക്കുമ്പോൾ ഒരു ലൈറ്റ് തന്നെ പല കളറിൽ, ഒരു മിനിറ്റ് നോക്കുമ്പോൾ ചുവപ്പ് ലൈറ്റ്, മറ്റേ ലൈറ്റ് നോക്കുമ്പോൾ അങ്ങനെ ചുവപ്പും പച്ചയായിട്ട്, മറ്റത് ഇങ്ങനെ മറ്റത് ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഉണ്ട്. ആ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് ഇങ്ങനെ ഒരു സ്വകാര്യം പറഞ്ഞു. അത് കേട്ടപ്പം ബേക്കെന്ന് വാതിലിൻ്റെ ബേക്കെന്ന് ഉമ്മ, അയാളുടെ ഭാര്യ അങ്ങോട്ട് കരഞ്ഞു. ഉസ്താദേ, നിങ്ങളോടായതുകൊണ്ട് പറയാണ്, കുട്ടികളെ കൊണ്ട് കുടുങ്ങിയിക്കണ്, പെൺകുട്ടികൾ തമ്മിൽ തല്ല്, ആൺകുട്ടികൾ എങ്ങനെ, എത്ര എത്ര വീടുകളിലാണ് സംഘട്ടനമുള്ളത്. മാർബിൾ ഉണ്ട്, അതുകൊണ്ട് സമാധാനം കിട്ടുമോ? കൊട്ടാരമായതുകൊണ്ട് സമാധാനം കിട്ടുമോ? ചെറ്റപ്പരയായി നിയറിച്ചിട്ട് സമാധാനം കിട്ടുമോ? ഒരു പാത്രത്തിലുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കഴിക്കുന്നത് കണ്ടാൽ ഇവർ തമ്മിൽ വലിയ യോജിപ്പാണെന്ന് തോന്നും. അതേസമയത്ത് ഓരോരുത്തരെയും വേറെ വേറെ ചോദിക്കണ്ടേ, മനസ്സുകൊണ്ടുള്ള സംഘർഷത്തിൽ എത്രയാണ്? ഹബീബ് റസൂലുള്ളാഹി, സംശയ രോഗം, ഇതിന് സംശയ രോഗം എന്നാണ് പറയുന്നത്. ആ സംശയ രോഗം നിങ്ങളെ മനസ്സിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹ് പടച്ച റബ്ബുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്ക് അർഹനായി ആരും വേറെ ഇല്ല. അൽ ഹയ്യു, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, അല്ലാഹു എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ അല്ലാഹുവിനെ പിടികൂടുകയില്ല. ഉറക്കമോ മയക്കമോ പിടികൂടാത്ത റബ്ബ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന റബ്ബ്, എല്ലാ സമയത്തും ഹയാത്തിലുള്ള റബ്ബ്, സുബ്ഹാന ജല്ല ജലാലു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ റബ്ബിനെ നമുക്ക് ശരിക്കും പഠിപ്പിക്കുന്നു ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതി തന്നുകൊണ്ട് ആ ആയത്തുൽ കുർസിയിൽ നമ്മെ പഠിപ്പിക്കുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശ ഭൂമികൾക്കുള്ള എല്ലാ ചരാചരങ്ങളുടെയും അധികാരം അള്ളാഹുവിനാണ്. പടച്ച റബ്ബിന്റെ കയ്യിലാണ് എല്ലാറ്റിന്റെയും അധികാരം. ജീവിതത്തിൽ കഴിഞ്ഞുപോയത് അള്ളാഹ്ക്കറിയാം, വരാൻ പോകുന്നത് അള്ളാഹ്ക്കറിയാം. ഒരു ജീവിതത്തിന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും അറിഞ്ഞ് നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഭാവി അറിയുന്ന, ഈ പ്രപഞ്ചത്തിന്റെ ഭൂതമറിയുന്ന, ഈ പ്രപഞ്ചത്തിന്റെ വർത്തമാനമറിയുന്ന, എല്ലാ ജീവജാലങ്ങളെയും ശ്രദ്ധിക്കുന്ന അല്ലാഹു ജല്ല ജലാലുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ളമീറും ളാഹിറുമായി 18 പ്രാവശ്യം ഒരേ ഒരായത്തിൽ അല്ലാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ആയത്തുൽ കുർസിയില്ലേ, മകള് ഓതട്ടെ, ഭാര്യ ഓതട്ടെ, ഭർത്താവ് ഓതട്ടെ, മക്കൾ ഓതട്ടെ, നിങ്ങൾ ആയത്തുൽ കുർസി വർദ്ധിച്ചു ഓതിക്കോ, സംശയ രോഗത്തിനത് പരിഹാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാനസിക സംഘർഷത്തിനത് പരിഹാരമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റു ചിലർക്ക് വീട്ടിലൊക്കെ തിരക്കേടില്ല, പക്ഷേ അയൽവാസികളൊക്കെ പ്രശ്നം, അയൽവാസികളൊക്കെ പ്രശ്നം.
ഇവർ പറഞ്ഞു നോക്കിയാ വിചാരിക്കും മറ്റേ അയൽവാസിൻ്റെ അടുത്താണ് കേസ്. പടച്ചോനെ, നമ്മൾ അയൽവാസികളുണ്ട് ഉസ്താദെ, ഒരു രക്ഷയില്ല. യഥാർത്ഥത്തിൽ ഒരു രക്ഷയും ബനക്കോണ്ട ഇല്ലാത്തത് അതുപോലെ അറിയായിട്ടാണ്. നമ്മൾ ഈ കോളേജിൽ നിന്നൊക്കെ ചില കുട്ടികൾ കുരുത്തക്കേട് കളിച്ചാൽ ഓരമ്മാരെ വാപ്പാരെ വിളിച്ച് വന്ന പറഞ്ഞാൽ പറയും മറ്റവനെ കൊണ്ടാണ് എൻ്റെ കുട്ടി കേടുന്നത്. എവിടെ? എല്ലാവരും കേടുന്നത് ബനക്കോണ്ടാണ്. പിന്നെ ഇപ്പോൾ പറയാൻ പറ്റല്ലോ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും നമുക്ക് ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളൊരു മനസ്സാണ്. ആരംഭ റസൂലുള്ളാഹി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു അയൽവാസികളെ കൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തി നിൽക്കണ്ട. ആ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അത്ര സമയം പോലും നിങ്ങൾ ആയത്തുൽ കുർസി ഓതിക്കോ. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി ഓതിയാൽ പരിസരത്തെ നാല് വീടുകൾക്ക് കൂടി അത് സംരക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. നമ്മുടെ ഏറ്റവും ഏറ്റവും അടുത്ത അയൽവാസി വലഭാഗത്തൊരു വീട്, മുൻഭാഗത്തൊരു വീട്, പിൻഭാഗത്തൊരു വീട്, ഇടഭാഗത്തൊരു വീട്, നാല് വീടുകൾ നമ്മളെ തൊട്ട അപ്പുറവും ഇപ്പുറവുമുള്ള വീടാണ്. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി ഓതിയാൽ നാല് വീട്ടുകാർക്കും അതിൻ്റെ ഗുണം ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിൻ്റെയും പരിഹാരം അത് ആരാണെന്നറിയോ? അത് അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ വിശ്വാസമാണ്. ബഹുമാനപ്പെട്ട ചിത്താരി ഹംസ ഉസ്താദ് റഹ്മത്തുല്ലാഹി അലൈഹി, അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവണം. ബഹുമാനപ്പെട്ടവർ നമ്മെ വിട്ടുപിരിഞ്ഞു, മൂപ്പര് വിട്ടുപിരിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മൾ വല്ലാത്ത സങ്കടത്തിലാണ്. നമ്മൾ ദുആ ചെയ്യണം. ആരംഭ റസൂലുള്ളാഹിയുടെ ശേഷം ഖുലഫാഉൽ അർബ, നാല് ഖലീഫമാരാണ് ദീനിന്റെ കാവൽ ഭടന്മാർ. നാല് അയ്മത്തുകളാണ് പിന്നീട് നാല് ഇമാമിങ്ങൾ ദീനിന്റെ കാവൽ ഭടന്മാർ. നാല് അക്താബുകൾ ദീനിന്റെ കാവൽ ഭടന്മാർ. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ദീന് ഒരു വലിയ വെല്ലുവിളിയെ, അതിനെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന, അതിനെ ചവിട്ടിത്തേറ്റ് നശിപ്പിക്കുന്ന, അതിന്റെ ഷിആറുകളൊക്കെ ഇല്ലാതാക്കുന്ന, എല്ലാവരും ഒത്തുകൂടിയിട്ട് അതിന് ശ്രമിച്ചപ്പോൾ നമുക്ക് നാല് മഹാപണ്ഡിതന്മാർ നമ്മുടെ മുൻപന്തിയിൽ നിന്ന് നമ്മെ നയിച്ചു. നാല് ഇമാമിങ്ങൾ നയിച്ചതുപോലെ, നാല് കുത്തുബീങ്ങൾ നയിച്ചതുപോലെ, നാല് മഹാരഥന്മാർ നമ്മുടെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകി അചഞ്ചലമായി ഈമാനോടുകൂടെ എല്ലാ പ്രതിസന്ധിയുടെ മുമ്പിലും സധൈര്യം നിന്നുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകി. നമ്മെ വിട്ടുപിരിഞ്ഞു, അള്ളാഹുവേ ദർജ വർദ്ധിപ്പിക്കണേ അള്ളാ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞു, ദർജ വർദ്ധിപ്പിക്കണേ അള്ളാ. മൂന്നാമത്തെ പേര് ചിത്താരി ഉസ്താദ്, അള്ളാഹുവേ നീ ദർജ വർദ്ധിപ്പിക്കണേ അള്ളാ. നാല് മഹാന്മാർ നേതൃത്വം നൽകിയതിൽ മൂന്നാളും നമ്മെ വിട്ടുപിരിഞ്ഞു. നമ്മോടൊപ്പം അചഞ്ചലമായി നേതൃത്വം നൽകുന്നത് സുൽത്താനുൽ ഉലമ, നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. എപ്പോഴും എപ്പോഴും ഒറ്റക്കും കൂട്ടമായും ദുആ ചെയ്യണം. നാം യതീമുകളാവുകയാണോ? നാം യതീമുകളാവുകയാണോ? നമ്മെ തർബിയത്ത് ചെയ്യാൻ സുഖകരമായ ഒരു പോക്ക് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും പോകാം. ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്യാൻ, ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ നമ്മെ പിടിച്ചു നിർത്താൻ, ഒരു പ്രത്യേക ചുറ്റുപാടിൽ നമുക്ക് ധൈര്യം നൽകാൻ, അതിനാണ് നമ്മുടെ ഗുരുക്കൾ വേണ്ടത്. ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് രോഗമായി കിടക്കുമ്പോൾ ഉസ്താദിനെ ചെന്ന് കണ്ടു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊന്ന് മന്ത്രിച്ചു തരണം എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ രണ്ട് ആരുമ്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് ആ സമയത്ത് പറഞ്ഞു, ബഹുമാനപ്പെട്ട താത്തൂര് കുഞ്ഞമ്പാവ മുസ്ലിയാരും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും അവരൊക്കെ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ദിക്കറ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സുകൾക്ക് ധൈര്യം നൽകുന്ന ദിക്കറ് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ചിത്താരി ഉസ്താദ് പറഞ്ഞു, തഹസ്സൻതുദിൽ ഇസ്സതി വൽ ജബറൂത്ത് വതവക്കൽതു അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ദീനീ ദായികളായ ആളുകൾക്ക് ഏത് പ്രതിസന്ധിയിലും അവരെ മനസ്സമാധാനത്തോടുകൂടെ ഏത് മഹല്ലത്തിലും ഏത് ആളുകൾക്കിടയിലും ഏത് കൊല കൊമ്പന്മാർക്കിടയിലും അള്ളാഹുവിൻ്റെ ദീനീ ദായികൾക്ക് പിടിച്ചു നിൽക്കാൻ കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് എനിക്ക് കിട്ടിയത് തഹസ്സൻതുദിൽ ഇസ്സതി വൽ ജബറൂത്ത് വതവക്കൽതു അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, യാ ഹയ്യു യാ ഖയ്യൂം എന്നതിൻ്റെ മറ്റൊരു പ്രയോഗമാണത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ പേരമക്കൾ, നമ്മുടെ അയൽവാസികൾ,
ആരെ കൊണ്ടും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളെ ഈമാനിന് ഒരു തകരാറ് വരുത്താൻ സാധ്യമാകരുത്. നമുക്കെപ്പോഴും സമാധാനത്തോടുകൂടെ കുടുംബത്തിൻ്റെ ഐക്യവും ഭദ്രതയും അയൽവാസികളുടെ ഐക്യവും ഭദ്രതയും ഇതിനൊക്കെ നിങ്ങൾക്കൊരു സമ്പാദ്യം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി നിങ്ങൾ പതിവാക്കിക്കോ. മുഹമ്മദുർ റസൂലുള്ളാഹി രാവിലെ സുബഹ് നിസ്കരിച്ചിട്ട് ആയത്തുൽ കുർസി ഓതുക. വൈകുന്നേരം വരെ പേടിക്കണ്ട, വൈകുന്നേരം ആയത്തുൽ കുർസി ഓതുക. നിനക്ക് സുബഹി വരെ ഭയപ്പെടണ്ട, മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആയത്തുൽ കുർസി അഅലമു ആയത്തിൻ ഫിൽ ഖുർആൻ റഈസു ആയിൽ ഖുർആൻ. മഹാന്മാരായ ഒട്ടേറെ ആളുകൾ ആയത്തുൽ കുർസി കൊണ്ട് അവരുടെ ഐഹികവും പാരത്രികവുമായ വിജയങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയത് കിതാബുകൾ എത്രയാണ് കിടക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സയ്യിദുനാ അബീ ഹുറൈറ, നമ്മളൊക്കെ രാവിലെ ഇപ്പൊ പത്രം എടുത്തു നോക്കിയാൽ കള്ളന്മാർ, കൊള്ളക്കാർ, പൂട്ടുപൊളിക്കുന്നവർ എന്തിനേറെ പറയണം. ഞമ്മക്കിപ്പൊ കാശ് വീട്ടിൽ വെക്കാൻ പേടിയായാലാണ് നമ്മൾ ബാങ്ക് കൊണ്ടേ കൊടുത്തത്. ഇപ്പൊ കാര്യമായിട്ട് തുറക്കണത് ബാങ്കാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്, എടിഎം അവിടേക്കാണ് ഇപ്പൊ എന്താക്കണത്, തുരന്നിട്ട് സാധനം കൊണ്ട്. എന്ത് കമ്പ്യൂട്ടറും അല്ലാത്തതും ഒക്കെ ഉണ്ടായിട്ട് എന്താ കള്ളന്മാർ അതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്, പോക്കറ്റടിക്കാർക്ക് കിട്ടുന്ന ട്രെയിനിങ് എത്ര വിദഗ്ധമായ ട്രെയിനിങ് ആണ്. പോക്കറ്റടിക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് എത്ര വിദഗ്ധമായ ട്രെയിനിങ് ആണ്. കള്ളന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് എത്ര വിദഗ്ധമായ ട്രെയിനിങ് ആണ്. ബഹുമാനപ്പെട്ട ഇമാം അബീ ഹുറൈറ, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി മുഹമ്മദുർ റസൂലുള്ളാ ഒരു പെരുന്നാളിനോട് അടുത്ത് റമളാനിന്റെ ആഖർ സമയത്ത് അല്ലാഹ് അല്ലാഹ് സകാത്തിന്റെ കാരക്ക വന്നു റസൂലുള്ളാന്റെ അടുക്കൽ. ആ കാരക്ക ഇങ്ങനെ മദീനത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഗോഡൗണും അതുപോലത്തെ സംവിധാനങ്ങളൊന്നും അല്ലല്ലോ അന്ന്, ഒക്കെ ഇങ്ങനെ മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കാണ്. സകാത്തിന്റെ കാരക്ക പെരുന്നാളിനോട് അടുത്ത സമയമാണ്. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള വിളിച്ചിട്ട് ആ കാരക്കക്ക് കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചു. യാ റബ്ബ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ മുതലാകുന്ന കാരക്കക്ക് ഇങ്ങനെ കാവൽ നിൽക്കുമ്പോൾ അതാ വരുന്നു കള്ളൻ. കള്ളൻ വന്നിട്ട് മെല്ലെ കാരക്ക ഇങ്ങനെ വാരിയിട്ട് ചാക്കിൽ നടക്കാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് കയ്യോടൻ പിടിച്ചു നിന്നെ ഞാൻ റസൂലുള്ളാന്റെ അടുക്കൽ ഹാജറാക്കും, ബിടൂലാർ. അപ്പ കള്ളം പറഞ്ഞു, ദയവേണം, ദയവ് ചെയ്യണം, ഞാൻ പട്ടിണി കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചവക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ മരിച്ചു പോകും, അങ്ങനത്തെ ഒരവസ്ഥയായത് കൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഒരുങ്ങിയത്, അതുകൊണ്ട് എന്നെ നിങ്ങൾ വിട്ടുതരണം, ഇനി ഞാൻ ഈ വിഷയത്തിന് വരൂല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണിയുടെ രുചി നല്ല പോലെ ആസ്വദിച്ച ആളാണ്, നല്ല പോലെ പട്ടിണി അറിയുന്ന ആളാണല്ലോ അബീ ഹുറൈറ തങ്ങൾ. ആ സങ്കടം കേട്ടപ്പോൾ അബീ ഹുറൈറ കള്ളനെ വിട്ടു, നാളെ ഏതായാലും വരൂലല്ലോ. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം സുബൈക്ക് പള്ളിയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഫഅല അസീറക യാ അബാ ഹുറൈറ, അല്ല അബീ ഹുറൈറ ഇന്നലെ പിടിച്ച കള്ളൻ എന്തേ ചെയ്തത് എന്ന് ചോദിച്ചു. നബിഹേ, നിങ്ങൾക്ക് അറിയോ ഓന്റെ കരച്ചിലും ഓന്റെ പട്ടിണിയും ഒക്കെ കേട്ടപ്പോ എനിക്ക് ദയ തോന്നി, ഞാൻ ഓനെ വിട്ടു. വിട്ടപ്പോ എന്താ ഡിമാൻഡ് എന്ന് ചോദിച്ചു. ഇനി വരൂലാന്നാണ് ആ നമുക്ക് നോക്കാറുണ്ട് റസൂലുള്ളാഹി. ആ നമ്മളെ മലയാളത്തിൽ പറഞ്ഞാലേ നമുക്ക് നോക്കാറ്. പിറ്റേ ദിവസമായി അല്ലാഹ് അല്ലാഹ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാവൽ നിൽക്കുമ്പോ വീണ്ടും വരുന്നു ആള്, കാരക്ക് ഇങ്ങനെ വാരിക്കൊണ്ടു പോകുമ്പോ പിടിച്ചു ഒരു ഒറ്റ പിടുത്തം. ആ പിടുത്തണ് പിടിച്ചിട്ട് പറഞ്ഞു, എടാ നീയല്ലേ ഇനി വരൂലാന്ന് പറഞ്ഞ് പോയത്. അപ്പൊ അയാൾ കള്ളൻ പെരുങ്കരച്ചിലിന്റെ ഭാര്യയും മക്കളും ആകെ പട്ടിണിയിലാണ്, അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ കുടുംബം തന്നെ മരിച്ചു പോണ വട്ടത്തിൽ. ആ പറച്ചിൽ കേട്ടു നോക്കിയാൽ ദാരിദ്ര്യം. പടച്ചോനെ, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ദയ തോന്നി, ഇനി മേലിൽ എന്നെ ഇവിടെ കാണൂല എന്ന ഡിമാൻഡ് പ്രകാരം കള്ളനെ തിരിച്ചയച്ചു. രാവിലെ കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഫഅല അസീറക യാ അബാ ഹുറൈറ, അല്ല അബീ ഹുറൈറ കള്ളനെ എന്താ ചെയ്തത്, നിങ്ങൾ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് എന്തായി എന്ന് ചോദിച്ചു. നബിയെ, ഓൻ്റെ ഈ കുടുംബത്തിൻ്റെയും കഷ്ടപ്പാടും പട്ടിണിയും പായേരും ഒക്കെ കേട്ടപ്പോ എങ്ങനെയാ വിടാതെ നിൽക്കുക, ഓനെ വിട്ടുവർ, എന്താ ഡിമാൻഡ് ചോദിച്ചു, ഇനി വരൂലാന്ന് പറഞ്ഞിക്കണ. ആ നമുക്ക് നോക്കാറ്.
അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിട്ട് മൂന്നാമത്തെ ദിവസം രാത്രി അബി ഹുറൈറ കാവൽ നിൽക്കുമ്പോൾ കള്ളൻ വീണ്ടും വന്നല്ലോ. അന്ന് കള്ളനെ അബി ഹുറൈറ തങ്ങൾ കയ്യോടെ പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നോട് സംസാരിക്കണ്ട, നിന്റെ സങ്കടം എനിക്ക് കേൾക്കണ്ട, നിന്റെ ഒരു വർത്തമാനം കേൾക്കണ്ട, നിന്നെ ഞാൻ നേരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരാക്കാതെ ഇനി യാതൊരു പരിഹാരവും ഒരു ദയയും നിന്റെ കാര്യത്തിലില്ല. ഒരൊറ്റ പിടുത്തം പിടിച്ച പിടിവാശിയിൽ അബി ഹുറൈറ നിന്നു. അപ്പൊ സ്വഹാബാക്കളൊക്കെ മനസ്സെന്താണെന്നറിയോ, ഒരു ഇൽമ്പ് സമ്പാദിക്കാൻ കിട്ടിയാൽ അവർ അത്യാഗ്രഹികളാണ്. ഒരു ഇൽമ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കൾക്ക് അത്ര ആഗ്രഹമാണ്. അബി ഹുറൈറ തങ്ങളെ പോലത്തെവര് വിശേഷിച്ചു. അപ്പോ ഇത് മുതലാക്കാൻ നിന്നു ഇബ്ലീസ്. അങ്ങനെ ഉണ്ടല്ലോ, ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു സംഗതി പഠിപ്പിച്ചു തരാം. ആ പഠിപ്പിച്ചു തരുന്ന കാര്യം നിങ്ങൾ കൈമുതലാക്കിയാൽ എല്ലാ കള്ളന്മാരിൽ നിന്നും നിങ്ങൾക്ക് കാവൽ കിട്ടും. അങ്ങനത്തെ ഒരു സംഗതി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ, പഠിപ്പിച്ചു തരാ എന്ന് പറഞ്ഞപ്പം അബി ഹുറൈറ തങ്ങളെ മനസ്സൊന്ന് അയഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കക്കാൻ വന്നിരിക്കുന്ന കള്ളം പഠിപ്പിച്ചു കൊടുക്കാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതങ്ങ് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോളും, എല്ലാ കള്ളന്മാരെ ശെറിൽ നിന്നും ഇത് നിങ്ങൾ മുതലാണ് കേട്ടോ. നബി മുഹമ്മദ് മുസ്തഫ പിറ്റേന്ന് രാവിലെ അബി ഹുറൈറനോട് ചോദിച്ചു, അല്ല എന്തേന്ന് ചോദിച്ചു, ഇന്നലെയും കള്ളം വന്നു നബിയെ, എന്നിട്ടോ ഓനെ ഞാൻ വിട്ടു, എന്താ ഡിമാൻഡ്? നബിയെ എന്നോട് അവൻ പറഞ്ഞു, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതങ്ങ് കേട്ടപ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞു, ഓൻ പറഞ്ഞതൊക്കെ നേരാണ്, പക്ഷേ ആള് കള്ളൻ തന്നെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് ആള് എന്ന് എനിക്ക് മനസ്സിലായിക്കണോ? അബി ഹുറൈറിനോട് ചോദിച്ചു, ആ വന്ന ആളാരാ നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? അതാണ് സാക്ഷാൽ ഷൈത്താൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ വീട്ടിന് ഏതുണ്ട്? നമ്മളൊക്കെ വീട്ടിന് പൂട്ടുണ്ട്. ഇപ്പോഴത്തൊക്കെ പൂട്ട് ഏതാ? ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൂട്ട. ഏ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൂട്ട് നമ്മളെ ഇവിടുത്തെ മാതിരിയല്ല. ഒരു താക്കോലുണ്ട് തിരിച്ചക്കിണി നിന്ന് മറിയണ സാധനം ഉണ്ടല്ലോ, അതിനെന്താ പറയാ? താക്കോലിട്ടാണ് തിരിച്ചാക്കിടി എന്നിട്ട് മറിയണ അതിനെന്താ പറയാ? കള്ളൻ എന്നാ പറയാ. ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പൂട്ടിന് മൂന്ന് കള്ളനാ. അപ്പൊ നമ്മൾ മൂന്ന് കള്ളന്മാരെ വിശ്വസിച്ചാണ് ഇപ്പൊ നമ്മൾ ഈ ഇരിക്കണത്. പടച്ചോം കാക്കട്ടെ, നമ്മളെ പണ്ടത്തെ പൂട്ടാണെങ്കിൽ ഒരു കള്ളനൊക്കെ ഇരിക്കാൻ മതി. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ പൂട്ട് കൊണ്ടുവരാൻ തുടങ്ങി നോക്കുമ്പോ ഒരു മൂന്നാളും കൂടി ഒത്താലും നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ വല്ല രക്ഷയുണ്ടോ? ആരെയും നമ്മൾ കാവലേൽപ്പിച്ചിരിക്കണത്? ഈ കള്ളന്മാരല്ലേ. അതാ പറഞ്ഞത്, ആ താക്കോലിട്ട് തിരിച്ചാക്കണി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞത് ആരാണ്? ഒന്നാമത്തെ കള്ളം. ഒന്നും കൂടി തിരിച്ചു നോക്കട്ടെ, രണ്ട് കള്ളന്മാർ, പിന്നെ മൂന്ന് കള്ളന്മാർ. ഓല് ജമാഅത്തായ നമ്മളെ സംഗതി എടുക്കാണ്ടോ? അല്ലാഹു റബ്ബി, അതല്ലേ എ ടി എമ്മിന് പറ്റിയത്, അതെന്നെ എന്റെ വാക്കുകളിന് ഓർമ്മപ്പെടുത്തിയത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതിക്കോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആയത്തുൽ കുർസിയെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ആയത്തുൽ കുർസിയിലേ അഅളമു ആയത്തിൻ ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ അതിപവിത്രമായ അതിമഹനീയമായ ആയത്ത്. ഓ ഉമ്മബങ്ങന്മാർ, സഹോദരിമാർ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ കുടുംബത്തിലും കുട്ടികളും മക്കളും വലിയവരും ചെറിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസമില്ലാതെ ആയത്തുൽ കുർസി നല്ല പോലെ ഓതിക്കൊണ്ടിരുന്നോ, ആയത്തുൽ കുർസിയുടെ വർദ്ധനവ് നമുക്ക് അത്ര വലിയ കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനിയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ വളരെ പ്രത്യേകമായി ആയത്തുൽ കുർസി സൂക്ഷ്മതയോടെ ഓതണം. ഇതൊക്കെ കൂടെ കേട്ടുങ്ങാട് എങ്ങനെയെങ്കിലും ആണ് ആയത്തുൽ കുർസി ഓതിയാ പോരാ. ആയത്തുൽ കുർസി ഓതുന്നത് എങ്ങനെ ഓതണം? ഒരു ഹറുഫ് വിട്ടുപോകാതെ ശ്രദ്ധിച്ചു ഓതണം. വിശുദ്ധ ഖുർആന്റെ ഏത് ഓതുമ്പോഴും അങ്ങനെയാണ്. നമ്മളാണ് സ്പീഡ് കൂടിയിട്ടാണ് ഓതി. യാസീൻ ഇങ്ങനെ ഓതുമ്പോൾ ഒരു ചങ്ങായിന്റെ യാസീൻ വേഗം തീരുക. അപ്പോൾ ഓനോട് ചോദിച്ചു, എന്തോ ഒത്താ ചോദ്യത് എന്ന് ചോദിച്ചു. ഓതാൻ വയ്ക്കണേ, എന്താ യാസീൻ ഓത്ത്?
യാസീൻ ഇങ്ങനെയാണ് ഓതിയിട്ട് എവിടെയെങ്കിലും എത്തിയിട്ട് യാസീനാകോ, ആയത്തുൽ കുർസി ഓതിയിട്ട് എന്തെങ്കിലും ഓതിയിട്ട് ആയത്തുൽ കുർസിയാകോ. ആയത്തുൽ കുർസിയുടെ ഓരോ ഹറഫിനും ബർക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസിയുടെ എന്നല്ല, വിശുദ്ധ ഖുർആന്റെ ഹറഫുകൾ ഓരോന്നും അത് പ്രത്യേകം പ്രത്യേകം ബർക്കത്തുള്ളതാണ്. ആ ബർക്കത്തുള്ള ആയത്തുൽ കുർസി നമുക്ക് ഓതിയിട്ട് ഫലം കിട്ടണ്ടേ ഹബീബുന മുഹമ്മദ് മുസ്തഫ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്, നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. പ്രത്യേകിച്ച് ഒരു ദിവസം 11 ആയത്തുൽ കുർസി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, 11 ആയത്തുൽ കുർസി ദിവസം ഒരു പ്രത്യേക പതിവ് തന്നെ നമുക്ക് വേണം, ഒരു ചിട്ട തന്നെ നമുക്ക് വേണം. ആയത്തുൽ കുർസിയുടെ ഓരോ കലിമത്തുകളും ബർക്കത്താണ്, ആയത്തുൽ കുർസിയുടെ ഓരോ ഹറഫുകളും ബർക്കത്താണ്. ആയത്തുൽ കുർസി നമുക്ക് അത്ര പ്രധാനപ്പെട്ടതാണ്. അല്ലാ അല്ലാ, ഔലിയാക്കളൊക്കെ വഫാത്തായി കൊണ്ടിരിക്കുന്നു, മഷായിഖുമാർ പലരും വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന അതിശ്രേഷ്ഠരായ മഹാന്മാർ, ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ്, യാ റബ്ബ്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത്രയധികം ഭക്ഷണം കൊടുത്തിരിക്കുന്ന ഒരാളെ നമുക്ക് പരിധി നോക്കിയാൽ കണ്ടെത്താൻ പ്രയാസമാണ്. അത്രയധികം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ആശ്വാസം നൽകിയിരുന്ന കളന്തോട് ഉസ്താദ് വിട്ടുപിരിഞ്ഞു, ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് വിട്ടുപിരിഞ്ഞു, ബഹ്റായ ഇൽമിന്റെ ബഹ്റായി നിൽക്കുന്ന എ കെ ഉസ്താദിനെ പോലെ വിട്ടുപിരിഞ്ഞു. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ പ്രത്യേകിച്ച് ആലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാ അല്ലാ, കോട്ടൂർ ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ പൊളച്ചവനെ, നീ ആഫിയത്ത് നൽകണേ. അല്ലാ നിരവധി കിതാബുകൾ രചിച്ച ബഹുമാനപ്പെട്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കോടമ്പഴ ബാബ മുസ്ലിയാരി, പടച്ചോനെ നീ ആഫിയത്ത് നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ എല്ലാ റാഹത്തും നൽകണേ. അല്ലാ റഈസുല് ഉലമ സുലൈമാ ഉസ്താദ്, പടച്ചവനെ നീ ആഫിയത്ത് നൽകണേ. അല്ലാ ഇജ്ജത്ത് നൽകണേ. അല്ലാ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ സഹോദരിമാരെ, നമ്മളൊക്കെ ഓരോരുത്തരും ആലിമീങ്ങളെ അറിയുന്നവരൊക്കെ പേര് പറഞ്ഞുകൊണ്ടും മൊത്തത്തിൽ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും പേര് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം കേട്ടോ. പല വിധത്തിലുള്ള ബിദ്അത്തുകാരും രംഗത്ത് വരുന്നു, പുതിയ പുതിയ വാദങ്ങൾ വരുന്നു. കാലങ്ങളിൽ എത്രയായി ലോകത്തിന്റെ പഴക്കം, ആ ലോകത്തിന്റെ പ്രകൃതി തന്നെ എങ്ങനെയാണ്, ഇണ ചേർന്നുകൊണ്ട് വർഗത്തിന്റെ വളർച്ചയാണ്, ഇണ ചേർന്നുകൊണ്ട് വർഗത്തിന് വളർച്ചയുണ്ടാവുക, അതാണ് ലോകത്തിന്റെ പ്രകൃതി. ആണും പെണ്ണും ഇണ ചേര, ഭാര്യ പെണ്ണും ഭർത്താവ് ആണും. എല്ലാ മൃഗങ്ങളിലും എല്ലാ പക്ഷികളിലും മരങ്ങളിലും സസ്യങ്ങളിലും സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങൾ കാണുന്നതും കാണാത്തതും, നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതും, നിങ്ങൾ കണ്ടെത്തിയതും കണ്ടെത്താൻ സാധിക്കാത്തതും, കരലും കരയിലും കടലിലും പരന്നു കിടക്കുന്ന ജീവജാലങ്ങളെല്ലാം ഇണയും തുണയുമാണ്, ആണും പെണ്ണുമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഇണ ചേർന്നുകൊണ്ട് ജീവിക്കാം, ആണും പെണ്ണും. ഇപ്പൊ നിങ്ങൾക്കറിയോ നമ്മുടെ കോടതി അടക്കമുള്ള നിയമം എന്താണ്? നിയമം വരുന്നത്, പടച്ചോനെ കരയണം ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. നമ്മളിപ്പോ പോറ്റി വളർത്ത നമ്മളെ പേരമക്കളുണ്ടല്ലോ, 1.5 വയസ്സായ കുട്ടി, നമ്മൾ ഓമനിച്ച് വളർത്തുകയാണ്. ആ കുട്ടികൾക്കൊരു 20 ആകുമ്പോ 25 ആകുമ്പോ നമ്മക്കൊക്കെ എത്ര ആയിട്ടുണ്ടാകും? 75, 80, 85 ഒക്കെ ആയിട്ടുണ്ടാകും. ആരോഗ്യം തളർന്നു, മനസ്സും തളർന്നു, സ്വന്തമായിട്ട് വരുമാനമല്ല, മക്കളെ കൊണ്ടും പേരമക്കളെ കൊണ്ടൊക്കെ ജീവിക്കേണ്ട അവസ്ഥ. അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ പാലൂട്ടി വളർത്തുന്ന പേരക്കിടാവ്, അവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നു, അവനെ പോലത്തെ ഒരാണന്നെയാണ് ഭാര്യ. ആണും ആണും തമ്മിൽ ഇണചേരാം, അതാണ് കോടതിയുടെ പുതിയ നിയമം, നിങ്ങൾ ഓർക്കണം. പെണ്ണും പെണ്ണും തമ്മിൽ ഇണചേരാം, അതാണ് കോടതിയുടെ നിയമം, നിങ്ങൾ ഓർക്കണം. ഒരു പ്രശ്നമുണ്ടായാൽ പോകേണ്ടത് പോലീസിലല്ലേ, ഒരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കേണ്ടത് കോടതിയല്ലേ. കോടതി തന്നെ നിയമമാക്കിയിരിക്കുന്നു, കോടതി തന്നെ നിയമമാക്കിയിരിക്കുന്നു, ആണിനും പെണ്ണിനും ആണും ആണും തമ്മിൽ ഇണചേർന്ന് ജീവിക്കാം, ഭാര്യയും പെണ്ണ്, ഭർത്താവും പെണ്ണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എവിടേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? മറ്റൊരു സംഗതി നിങ്ങൾ കേട്ടില്ലേ, 18 വയസ്സ് പെണ്ണിനും 22 വയസ്സ് ആണിനും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടെ വെച്ചും ആരുടെയും സമ്മതം നോക്കാനാവില്ല. അവർ രണ്ടുപേരും ഉഭയകക്ഷി ബന്ധത്തിൽ, അവർ രണ്ടുപേരും മനസ്സിന് സംതൃപ്തിയാണോ? എന്നാൽ അവർക്ക് എവിടെയും ബന്ധപ്പെടാം, ആരും അതിനെ തടയാൻ പാടില്ല. മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ഗുരുനാഥന്മാർക്കോ ആർക്കും അവരെ വിലങ്ങാൻ പാടില്ല. എന്തേ ഓക്കെ 18 ആയിക്കണം, മറ്റോന് 22 വയക്കണം, അത് ഓരോ ഇഷ്ടമാണ്, ആരെ സ്വീകരിക്കണം. ജാതി നോക്കണോ, മതം നോക്കണോ, രാഷ്ട്രീയം നോക്കണോ, ഭാഷ നോക്കണോ, ഒന്നും നോക്കേണ്ടതില്ല. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി
ഒരു കേന്ദ്രമന്ത്രി പെണ്ണാരോപണത്തിൽ രാജിവെക്കേണ്ടി വന്നു. യാതൊരു ഉളുപ്പും നാണയും ലജ്ജയുമില്ലാതെ പണ്ടത്തെ കാലത്ത് വന്ന മാനോ അവസാന ഉസുരും പുളിയില്ലാതെ. എന്താ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ? എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? KL 57S 577. ഈ വണ്ടി വണ്ടിൻ്റെ ആളെന്നാണ് മാറ്റി കൊടുക്കുകയാണ് വെച്ചാൽ നല്ല നിലക്ക് മാറ്റിക്കോളും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അപ്പോൾ ആ വണ്ടിൻ്റെ ആളൊന്ന് പോയിക്കോളും. KL 57S 577. ഞാൻ ആരാ പോണതെന്ന് ഇങ്ങനെ നോക്കാൻ നിൽക്കണ്ട, അതിൻ്റെ ആൾ പോയിക്കോളും. അള്ളാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. അപ്പം നമുക്ക് അങ്ങനെയാണല്ലോ, ആരാ പോണെന്ന് നോക്കിയിട്ട് ഇയാൾ വേണ്ടാത്തൊന്നും ചെയ്തതല്ല. വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് അപ്പം ആരും ഉണ്ടാവില്ല, അപ്പൊക്കെ പാടെ വേറെ വണ്ടി വന്ന് കാണിക്കാനും. അള്ളാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നോക്ക്, നിങ്ങൾ അമേരിക്കയിൽ നിന്ന് ഒരു പത്രപ്രവർത്തക പറയാണ് എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് മന്ത്രി. അപ്പം മന്ത്രിന്റെ മറുപടി, ബലാത്സംഗം അല്ല, ഞങ്ങൾ രണ്ടാളും ഒത്തു കളിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, മാതാവിനും പിതാവിനും ഒരുമിച്ചിരുന്ന് പത്രം വായിക്കാൻ പറ്റുന്നില്ല. നമ്മളെ മക്കളോട്, നമുക്ക് കുട്ടികളെ ഭാഷാശുദ്ധിക്ക് വേണ്ടി നമ്മൾ മക്കളെ പേപ്പർ വായിച്ചോളി, മോളെ പേപ്പറൊന്ന് വായിച്ചാന്ന് പറഞ്ഞാൽ വാപ്പാക്ക് വായിച്ച് കേൾപ്പിക്കാൻ പറ്റിയതല്ല പത്രങ്ങളിലെ വാർത്ത. ആങ്ങൾക്കും പെങ്ങൾക്കും ഒപ്പം ഇരുന്ന് വായിക്കാൻ പറ്റിയതല്ല പത്രവാർത്തകൾ. എന്തൊരു ദുരിതമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ കോടതിയിൽ ദിവസം കേസ് വരുന്നു. 3 മക്കളുള്ള ഉമ്മ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി, 2 മക്കളുള്ള ഉമ്മ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി. വിവാഹം നിശ്ചയിച്ച് പറഞ്ഞുറപ്പിച്ച് നിക്കാഹിന്റെ ദിവസം നിശ്ചയിച്ച പെണ്ണ് വേറെ ഒരാളുടെ കൂടെ പോയി. ഓ സുബ്ഹാന ജല്ല ജലാലു, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട മുഅ്മിനുകളെ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിത്യസംഭവങ്ങളായി മാറുന്നു. യാ റബ്ബ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സങ്കടമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മബങ്ങന്മാരെ, ആരംഭ റസൂലുള്ളാ, നമ്മുടെ വീട്ടിന്റെ മുക്കുമൂലകളിലും നമ്മുടെ ശരീരത്തിന്റെ മുക്കുമൂലകളിലും ഒളിച്ചിരിക്കുന്ന പിശാച്ചുണ്ട്. ആ പിശാച്ച് നമ്മുടെ കൽബിനെ സ്വാധീനിക്കും. പിശാച്ച് നമ്മെ സ്വാധീനിച്ചിട്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും? പിശാച്ച് ഒരുത്തനെ കൊണ്ട് പമ്പരം തിരിക്കാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ കളിക്കും? യൂറോപ്പിലും അമേരിക്കയിലും ഒന്നും അല്ല നമ്മൾ കേട്ടത്. നമ്മളൊക്കെ മദ്രസിൽ 5ാം ക്ലാസ് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി വീട്ടിൻ്റെ ഉമ്മരപ്പടിയാണ് കയറുമ്പോൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന പെണ്ണാണ് 4 കുട്ടികളുടെ മാതാവ്, മലപ്പുറം ജില്ലക്കാരി. 4 കുട്ടികളുടെ ഉമ്മ ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ചു, എന്നിട്ട് അവന് വേണ്ടി ഭർത്താവിനെ കൊല ചെയ്യാൻ പല അവസരങ്ങളും നോക്കി. സുബ്ഹാനല്ലാഹ്, അവസാനം ഗൾഫിൽ നിന്ന് തൻ്റെ കാമുകനെ വരുത്തിയിട്ട് 4 കുട്ടികളെ മുൻനിർത്തിയിട്ട് ഭർത്താവ് എന്നത് പിന്നെയല്ലേ, ഈ 4 കുട്ടികൾക്ക് ഇയാളല്ലേ വാപ്പയുള്ളൂ, അതുപോലും ആലോചിക്കാതെ ആ പെണ്ണ് ഭർത്താവിനെ 4 കുട്ടികളെ പിതാവിനെ കൊല്ലാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കാമുകന്റെ ഒറ്റ അടിക്ക്, അപ്രതീക്ഷിതമായി കിട്ടിയ ഒറ്റ അടിക്ക് നിലത്ത് തറയിൽ വീണു ആ കുട്ടികളുടെ വാപ്പ. ഈ കുട്ടികളെ പ്രസവിച്ചിരിക്കുന്ന ഉമ്മ പോയിട്ട് മൂക്കത്ത് ഇങ്ങനെ വിരൽ വെച്ച് നോക്കി, ശ്വാസം പോയോ? ഇനിയും ഒരൽപ്പം ശ്വാസമുണ്ട്, അഥവാ അയാൾ എഴുന്നേറ്റെങ്കിലോ എന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെ തയ്യാർ ചെയ്ത് മൂർച്ച കൂട്ടി വെച്ചിരിക്കുന്ന കത്തി കൊണ്ട് ഭർത്താവിന്റെ കഴുത്ത് അറുത്തില്ലേ, ഈ 4 കുട്ടികൾക്ക് ഇയാളല്ലാതെ വാപ്പയില്ലല്ലോ എന്നൊരു ബോധം ആ പെണ്ണിന് വന്നോ? ഓ ഉമ്മ ഭംഗന്മാരെ, പിശാച്ച് നമ്മെ കൊണ്ട് പമ്പരം തിരിക്കാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അവിടെയാണ് ആരംഭ റസൂലുള്ളാ. നമ്മുടെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ കണ്ണിലും കാതിലും കരളിലും മൂക്കിലും നാക്കിലും ഒളിച്ചിരിക്കുന്ന പിശാച്ച് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്കങ്ങ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ എവിടെയൊക്കെ പിശാച്ചുണ്ടോ പിശാച്ചൊക്കെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ബാങ്കിനെ ശ്രദ്ധിക്കണം. അലക്കുന്ന പെണ്ണ് നിർത്തിവെക്കണം, വർത്തമാനം പറയുന്ന ആളുകൾ നിർത്തിവെക്കണം, എന്നിട്ട് ബാങ്കിന് ഉത്തരം ചെയ്യണം. എങ്ങനെ? ബാങ്കിന്റെ ആള് പറയുന്നത് പോലെ നമ്മളും പറയണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ബാങ്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇബിലീസ് ഇങ്ങനെ ദൂരെ ഇബിലീസ് പേടിച്ചിട്ടും ഇബിലീസ് നമ്മളിന്ന് ദൂരെ പോവുകയാണ്. ദൂരെ പോയിരിക്കുന്ന ഇബിലീസ്
ബാങ്ക് തീരുന്നതോടുകൂടെ കണ്ണിൽ നിന്ന് പോയ ഇബിലീസ് കണ്ണിലേക്ക് തന്നെ, മൂക്കുന്ന് പോയ ഇബിലീസ് മൂക്കിലേക്ക് തന്നെ, നാവിൽ നിന്ന് പോയ ഇബിലീസ് നാവിലേക്ക് തന്നെ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പിശാചിന് അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള സ്വാധീനമുണ്ട്. പിശാച്ച് വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ നല്ലൊരു വേലി നിങ്ങളുടെ ആത്മാവിന് കെട്ടിക്കൊടുക്കണം, നിങ്ങളുടെ ശരീരത്തിന് കെട്ടിക്കൊടുക്കണം. അതെന്താ വേണ്ടത്? ബാങ്ക് കേട്ടാൽ ഓരോ ബാങ്കിന്റെയും ദുആ കഴിയുന്നതോടുകൂടെ അതിന്റെ കൂടെ തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം, അഞ്ച് ബാങ്ക് കേൾക്കുമ്പോഴും ബാങ്കിന്റെ കൂടെ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ ഇഖാമത്തിന് മുമ്പ് നിങ്ങൾ ഒരു ആയത്തുൽ കുർസി ഓതണേ മുഹമ്മദുർ റസൂലുള്ളാ. പോയ ഇബ്ലീസ് റബ്ബർ പന്ത് അടിച്ച മാതിരി പോയ സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ വരിക. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പിശാചിന് കയറാതിരിക്കാൻ, നമ്മുടെ ശരീരത്തിൽ പിശാചിന് സ്വാധീനം ചെലുത്താതിരിക്കാൻ, പിശാചിന് കെട്ടുന്ന വേലി, പിശാചിന് കെട്ടേണ്ട മതില്, പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ നിൽക്കാൻ ബാങ്കിനൊപ്പം ഒരു ആയത്തുൽ കുർസി ഓതണേ മുഹമ്മദ് മുസ്തഫ. ഇനിയും ആരംഭ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമുക്കൊക്കെ മരിക്കേണ്ടി വരും. ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അൽ മൗതു യഅതി ബഗ്തതൻ വൽ ഖബറു സുന്ദൂഖുൽ അമൽ, മരണത്തിന് കണ്ണും മൂക്കുമില്ല, മരണത്തിന് രാവും പകലുമില്ല, മരണത്തിന് മൂലാരും തങ്ങളുമില്ല, മരണത്തിന് ശൈഖും മുരീദുമില്ല, മരണത്തിന് മുതലാളിയും തൊഴിലാളിയുമില്ല, മരണത്തിന് ഇരുട്ടും പകലുമില്ല. ഏത് സമയത്തും ആരുടെ വീട്ടിലും ഏത് കൊട്ടാരത്തിലും മരണം കയറി വരും. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരാൾക്ക് മരണം സംഭവിച്ചാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാരത്രിക ലോകത്തേക്ക് സഞ്ചരിക്കുന്ന നമ്മളോട് നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് സ്വർഗമല്ലേ? നിങ്ങളൊക്കെ ആശിക്കുന്നത് സ്വർഗമല്ലേ? നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗമല്ലേ? നമ്മളൊക്കെ അള്ളാഹിനോട് ചോദിക്കുന്നത് സ്വർഗമല്ലേ? എങ്ങനെയാ സ്വർഗം ചോദിക്കേണ്ടത്? പണ്ട് നമ്മളെ രായാക്കാം, ആ മുള്ളും കൂട്ടത്തിലെ ഒരു തെങ്ങ്, അതാണ് മദ്രസക്ക സംഭാവന. ഇത് ആര് നമ്മളെ വയറു പറയണ മോര്യാരാണ് വയർന്നു പേലേപ്പുറത്ത അഹമ്മദേ, ഒറ്റത്തെങ്ങുള്ള മനുഷ്യ, നീയും നിന്റെ തെങ്ങും ജന്നാത്തുൽ ഫിർദൗസിലാണ് കേട്ടോ എന്നാണ്. നിങ്ങൾ അന്ന് വയലാക്കാൻ പോയിട്ടില്ലല്ലോ, അതല്ലേ? അപ്പോ അങ്ങനെയാണ് വേർന്ന്. അപ്പൊ മൂപ്പര് നീച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ജന്നാത്തുൽ ഫിർദൗസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ കോണിക്കൂട്ടിലൊരു സ്ഥലം കിട്ടിയാലും മതി തന്നെയാണ് സ്വർഗത്തിലെ. അങ്ങനെ കോണിക്കൂട്ടിലൊരു സ്ഥലം കിട്ടാനല്ല നമ്മളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന സ്വർഗത്തെ ചോദിച്ചോ മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സലുല്ലാഹിൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന സ്വർഗത്തെ ചോദിച്ചോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നേർക്കുനേരെ അങ്ങോട്ട് കടക്കാൻ യാതൊരു തടസ്സവും ഇല്ലാതെ പോകാം. അതിന് നിങ്ങൾ ആയത്തുൽ കുർസി ദിവസം അഞ്ച് പ്രാവശ്യം ഓതണം മുഹമ്മദ് മുസ്തഫ. എവിടെയാണ് ആയത്തുൽ കുർസി അഞ്ച് പ്രാവശ്യം ഓതേണ്ടത്? അഞ്ച് നേരത്തെ ഫറള് നിസ്കാരം കഴിഞ്ഞു. ആ ഫറള് നിസ്കാരം കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം, ആയത്തുൽ കുർസി ഇങ്ങനെ ഓതുക. അഞ്ച് നേരത്തെ നിസ്കാരത്തിന് ശേഷവും പ്രത്യേകം ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, ബഅദ സ്വലാത്തിൽ മക്തൂബ, ഫറള് നിസ്കാരങ്ങൾക്ക് ശേഷം, ഫറള് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖിബ്ലക്ക് തന്നെ തിരിഞ്ഞ് വുദുവോടുകൂടെ ഇരുന്ന് ഓതാൻ സൗകര്യമുണ്ടോ? അത്തഹിയാത്തിന്റെ ഇരുത്തം അവിടെ ഇരുന്നിട്ട് അങ്ങനെ തന്നെ ഓതാൻ സൗകര്യമുണ്ടോ? അതാണ് ഏറ്റവും അഫ്ളലായ രീതി. പിന്നെ ഞമ്മക്ക് ചിലപ്പോ സലാം വീട്ടുമ്പാത്തിന് അങ്ങോട്ടൊരു പോക്ക് ഇങ്ങോട്ടൊരു പോക്ക്, ഓരോന്നും അതിന്റെ അഫ്ളലായ രീതിയിൽ ചെയ്യണം. നമ്മൾ ന്യായീകരണം കണ്ടെത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചങ്ങായിണ്ട്, മോനോട് ചോദിച്ചു, ഉജ്ജ എവിടെ നിസ്കരിച്ചു? ചോദിച്ചു, ഞാൻ ഒന്നാം സഫിലാണ്. അത് എന്താ ഞങ്ങളാരും കാണാത്തതെന്നാ? എനിക്കറിയില്ല. ഒരു ദിവസം ഞങ്ങളൊക്കെ ഒന്നാം സഫിൽ നോക്കുമ്പോൾ പിന്നെ കാണാൻ
അന്ന് ഓനോട് ചോദിച്ചു, ഇജ്ജ എവിടെ നിന്ന് കരിച്ചിന് ചോദിച്ചു. ഞാൻ ഒന്നാം സൊഫിലുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്തോടും ഞങ്ങൾ കാണാത്ത ഇജ്ജ ഏത് ഒന്നാം സൊഫില. അപ്പോഴാണ് ഓൻ ചോദിക്കണത് നിങ്ങൾ എവിടുന്ന സൊഫ എണ്ണല് വെച്ചു. അപ്പൊ അത് എന്തേന്ന് വെച്ചു, അതൊന്നും കാര്യം നിങ്ങട്ട് എണ്ണല്ലോ. അപ്പാണ് ഞാൻ ഒന്നാമത്തെ. എന്താ ഇവരൊക്കെ കഥ ആലോചിച്ചോക്കാണ് നിങ്ങൾ? നീ ഇതൊക്കെ കട കണ്ടുങ്ങാണ്ട് പടച്ചോൻ്റെ അടുത്ത് രക്ഷപ്പെടാന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. ഞമ്മക്ക് പല ന്യായീകരണം ഉണ്ടാവും. നമ്മൾ കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് തോന്നും ഞാനൊക്കെ കുറെ ചെയ്തു, ഞാനൊക്കെ ഇപ്പോൾ കുറെ തിരക്കേടില്ല. ഇതൊക്കെ നമ്മളെ ഇബിലീസ് ഉണ്ടാക്കിയെടുക്കണ സംഗതിയാണ്. ഞാനിപ്പോൾ കുറെ നിസ്കരിച്ചിക്കണ്, ഞാൻ കുറെ നോമ്പെടുത്തുക്കണ്. നമുക്ക് മറ്റോനെ പറ്റിയിട്ടുള്ള പരാതി എപ്പോഴും മറ്റോനെ സ്വർഗത്തേക്ക് പറഞ്ഞേക്കണ തിരക്കാണ് നമുക്ക്. അല്ലാ, ഇന്നാളെ ഒരാൾ പറഞ്ഞു, ഉസ്താദ് ഇന്ന് ഞാൻ അധികം ഒന്നും സുന്നത്തിക്കരിച്ചിട്ടില്ല. അപ്പോൾ അതെന്തേന്ന് വെച്ചു, ഇന്ന് കുറച്ച് ഈപത്തൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സുന്നത്തൊക്കെ കൂടെ മറ്റോന് കൊടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കണ്ടങ്ങൾ അസൂയ അതിൽ അങ്ങോട്ടാണ്. അല്ലാഹു തആല ഖൈറ് നൽകുമാറാവും. ആ ഒന്ന് കരിച്ചിട്ട് തന്നെ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കാരണം അങ്ങനെ മറ്റോന് കിട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. നോക്കിങ്ങൾ മനുഷ്യന്മാരെ ഓരോരോ ന്യായീകരണങ്ങൾ. അള്ളാഹുവെ നീ ഖൈറ് നൽകണേ അല്ലാ, നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, സ്വർഗം പൂതിയില്ലാത്ത ആരുമില്ല. ഓ ഉമ്മപങ്ങന്മാരെ, ആർക്കാണ് സ്വർഗത്തിന് പൂതിയില്ലാത്തത്? ഫീഹാ ഐനുഞ്ചാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി. അല്ലാ അല്ലാ, സ്വർഗീയ ആരാമത്തിന്റെ വാതിൽക്കരങ്ങ് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാഉൽ ഹയാത്തിൽ നിന്ന് കുളിച്ചു കയറി, സിറാത്ത് പാലം കഴിഞ്ഞിട്ട് മാഉൽ ഹയാത്തിൽ നിന്ന് കുളിച്ചു കയറി നമ്മൾ സ്വർഗത്തിന്റെ ബൗണ്ടറിയിലെത്തി. ആ സ്വർഗത്തിന്റെ പൂമുറ്റത്ത് ഇങ്ങനെ എത്തുന്ന സമയത്ത് അല്ലാ അല്ലാ, സ്വർഗത്തിന്റെ വാതിൽക്കലതാ കുനുകുനേനെ കുറച്ച് കുട്ടികൾ, വിൽദാനും മുഹല്ലദൂൻ, വല്ലാത്ത കാഴ്ചയുള്ള മക്കൾ, വല്ലാത്ത ആനന്ദമുള്ള മക്കൾ, എല്ലാവരും ഒരേ ഭംഗിയിൽ ഒരേ വലിപ്പത്തിൽ. എന്ത് കൗതുകമാണ് ആ മക്കളെ കാണാൻ. ആ മക്കളിങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ നമ്മളെ കാത്തു നിൽക്കുകയാണ്. അല്ലാ അല്ലാ, അപ്പൊ സ്വർഗത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഒരാള്, ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഒരു സഹോദരി ആ കുട്ടികൾക്ക് പേര് കൊടുക്കുകയാണ്. നമ്മുടെ പേരങ്ങ് വിളിക്കുന്നു, ആ കുട്ടികൾ നമ്മുടെ പേരങ്ങ് വിളിക്കുകയാണ്, കൊളത്തൂർ ഉസ്താദേ എന്ന് ആ കുട്ടികൾ അങ്ങ് വിളിക്കും. ആറ്റുപുറം അലി ഉസ്താദേ എന്ന് ആ കുട്ടികൾ അങ്ങ് വിളിക്കും. കൂറ്റമ്പാറ ഉസ്താദേ എന്ന് ആ കുട്ടികൾ അങ്ങ് വിളിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുമ്പോൾ നാം അങ്ങോട്ടും നമ്മ ഇങ്ങോട്ടും മഹബ്ബത്ത് വെച്ചിരിക്കുന്ന ഉഹദ് മലയില്ലേ, ആ ഉഹദ് മല നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് അദാ ജബലു യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. നാം അങ്ങോട്ടും നമ്മ ഇങ്ങോട്ടും മഹബ്ബത്ത് വെച്ച ഉഹദ് ജബൽ. ഇന്നീ ലഅജിദു റീഹൽ ജന്നത്തി മിൻ ഖിബലി ഉഹദ്, ഉഹദിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ സ്വർഗത്തിന്റെ വാസന കേൾക്കുന്നു. ആ ഉഹദ് മലയതാ സ്വർഗീയ ആരാമത്തിന്റെ വിശാലമായ ഗേറ്റ്, എട്ട് കവാടങ്ങളിൽ ഉഹദ് മല കാത്തു നിൽക്കുന്നു. നമ്മൾ അങ്ങ് കടന്നു, ആ മക്കൾ നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ലാ അല്ലാ, അവരിങ്ങനെ ആനയിച്ച് നമ്മെ അങ്ങ് കൊണ്ടുപോകുമ്പോ ഫീഹാ ഐനുഞ്ചാരിയ, ഉഹദ് മലയുടെ താഴ്വരയിലൂടെ നമ്മളങ്ങ് സ്വർഗത്തിൽ കടന്നപ്പോൾ നല്ല അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നല്ല ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അല്ലാ അല്ലാ, ആ പുഴയുടെ അടുത്തേക്ക് അങ്ങ് എത്തി നോക്കുമ്പോൾ പാലിനാലുള്ള പുഴയാണ് ഒഴുകുന്നത്. അവിടെ നിന്നുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ തേനിനാലുള്ള പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഫീഹിമാ ഐനാനി തജ്രിയാൻ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാലിന്റെ പുഴ ഒഴുകുന്ന സ്വർഗം, തേനിന്റെ പുഴ ഒഴുകുന്ന സ്വർഗം. ആ സ്വർഗീയ രാമത്തിലേക്ക് നമ്മളങ്ങ് ചെന്നിട്ട് അല്ലാ അല്ലാ, ആ സ്വർഗത്തിന്റെ ആ നദിയുടെ വക്കത്ത്, ആ നദിയുടെ തീരത്ത് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പാലിന്റെ പുഴ ഇങ്ങനെ കണ്ടപ്പോ നമ്മളല്ലേ ആൾക്കാര് വല്ലാത്തൊരു ദാഹം, വല്ലാത്തൊരാശ, വല്ലാത്തൊരാഗ്രഹം അതിൽ നിന്നൊന്ന് കുടിച്ചു നോക്കാൻ. ഫീഹാ ഐനുഞ്ചാരിയ ഫീഹാ സുറുറും മർഫൂഅ. അല്ലാ അല്ലാ, ആ നദീ തീരത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന കട്ടിൽ എന്ത് വർണ്ണഭംഗിയുള്ള കട്ടിലാണ്, എന്ത് നല്ല സന്തോഷമുള്ള കട്ടിലാണ്. അല്ലാ അല്ലാ, ആ കട്ടിലിങ്ങനെ ഇരുന്നിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ആ പാലിനാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്ന് ഒരു കോപ്പ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുമ്പം, അല്ല നമ്മൾ ആ ക്ലാസ് എവിടെ, നമ്മൾ ആ പാട്ട് എവിടെ എന്നും ചോദിച്ചിട്ട് അതിൽ അനൗൺസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വാക്വാബിം മൗദുആ, എത്ര എത്ര കോപ്പകളാണ്, പാത്രങ്ങളാണ്, അതൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് യാ റബ്ബ് പടച്ചോനെ, ഈ സ്വലാത്ത് നഗരിയിൽ കൂടിയിരിക്കുന്ന ആളുകൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് എ പി ഉസ്താദിൻ്റെ കൂടെ, ബഹുമാനപ്പെട്ട ഭായാർത്ഥങ്ങൾ പാപ്പാൻ്റെ കൂടെ, ഉള്ളാളത്തെ പാപ്പാൻ്റെ കൂടെ, കുണ്ടൂർ ഉസ്താദിൻ്റെ കൂടെ. അലി ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, കുണ്ടൂർ ഉസ്താദിൻ്റെ ഉറൂസ് വിപുലമായി. വ്യാഴാഴ്ച മുതൽക്ക് ജനലക്ഷങ്ങൾ ഒഴുകി ഒഴുകി ഇപ്പൊ തന്നെ വഴതും കാര്യങ്ങളൊക്കെ തുടങ്ങി. അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. വർഷത്തിൽ ഒരിക്കൽ കേരള മുസ്ലിങ്ങളുടെ ഏറ്റവും മഹനീയമായ ആഘോഷമായിട്ട് കുണ്ടൂർ ഉസ്താദിൻ്റെ അടുത്ത ഉറൂസ് മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കൊക്കെ സംബന്ധിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വൈസനിയം സമ്മേളനം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പയുടെ സ്ഥിരോത്സാഹത്തിന്റെ ഫലമാണ്. അല്ലാഹ് അല്ലാഹ്, 20 വർഷം 22,000 വിദ്യാർത്ഥികൾ, അല്ലാഹ് അല്ലാഹ്, 40 സ്ഥാപനങ്ങൾ, അല്ലാഹ് അല്ലാഹ്, ഇതെല്ലാം കൂടി ചേർന്ന് വന്ന വൈസനീയത്തിന്റെ സമ്മേളനം ഡിസംബർ അവസാന വാരത്തിൽ നടക്കുമ്പോൾ നമ്മളെല്ലാം അവിടെ ചേരും. അങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നമ്മളെല്ലാവരും ചേർന്ന് അല്ലാഹ് ആ സ്വർഗീയ രാമത്തിന്റെ വക്കത്തിങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ, വാക്വാബും മൗദുആ, നല്ല കോപ്പകൾ, അതിലങ്ങോട്ട് കോരിയിട്ട് കുടിക്കലോ തുടങ്ങി. നിങ്ങളൊക്കെ അല്ലേ മുതലുകൾ, അല്ലാ ഒരളവും ഇല്ലാതെ കുടിക്കാനാണ് കിട്ടിയാൽ. ഒരു കോപ്പ എടുത്തിട്ട് നിങ്ങൾ കുടിച്ചു, ഇയാൾ കുടിച്ചു, ഞാൻ കുടിച്ചു, മറ്റേ ആൾ കുടിച്ചു, ഓരോരുത്തരും കുടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ കുടിച്ച രുചിയല്ല എൻ്റെത്, ഞാൻ കുടിച്ച രുചിയല്ല നിങ്ങളുടേത്. 100,000 ആളുകൾ ഒരേ സ്ഥലത്ത് നിന്ന് 100,000 കോപ്പ കോരി കുടിച്ചാൽ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന രുചി വേറെ വേറെ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതല്ലേ സ്വർഗത്തിന്റെ പാനീയം? അല്ലാ അല്ലാ, ആ വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് നടന്നപ്പോ സ്വർഗത്തിലുണ്ട് ഒരു മരം, അള്ളാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന സ്വർഗത്തിലുണ്ടെന്ന് മരം. ആ മരത്തിന്റെ ഇലകൾ നിറഞ്ഞു നിൽക്കുന്നു, കായ്ക്കനികൾ നിറഞ്ഞു നിൽക്കുന്നു. അല്ലാ അല്ലാ, ആ കായ്ക്കനികൾ ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചപ്പോഴേക്കും ആ മരത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ താഴ്ന്നു വന്നു. നമ്മുടെ മുന്നിലേക്ക് പഴമിങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ ഒരു ഭർണഭംഗി, അതിൻ്റെ ഒരു സൗരഭ്യം. പടച്ചോനെ, നുണ പൊട്ടിയിട്ട് ഞമ്മക്ക്, ഓ നമ്മളെ തൊള്ളയിലൊക്കെ കപ്പലോട്ടാനുള്ള വെള്ളം ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ആ പഴവർഗ്ഗങ്ങൾ നമുക്ക് പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യെത്തുന്നിടത്തേക്ക് പഴത്തിൻ്റെ മരത്തിൻ്റെ കൊമ്പ് ഇങ്ങോട്ട് താന്നു വരികയാണ്. നമ്മൾ അയിമ കയറി മറ്റോൻ കുത്തിമറിഞ്ഞ് വീണ് ഓൻ്റെ ഊരെ ഒടിഞ്ഞ് ഓനെയും കൊണ്ട് ഒരാൾ മെഡിക്കൽ കോളേജിക്ക്, അപ്പോൾ അതിന് നമ്മൾ വന്നപ്പോഴേക്ക് പഴങ്ങളൊക്കെ ബലി തിന്ന് തീർത്ത്, ആ വക ഗതികേടൊന്നും സ്വർഗത്തിലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സുബ്ഹാന ജല്ല ജലാലു. ആരും മരം കണ്ടുങ്ങാട് പായാൻ നിൽക്കണ്ട, ആരും ഓടാൻ നിൽക്കണ്ട, മരത്തിൻ്റെ കൊമ്പിങ്ങനെ വന്നിട്ട് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ പഴങ്ങൾ പറിച്ചു, ഒരു മരത്തിൻ്റെ ഒരു ചില്ലിയിൽ നിന്ന് ആദ്യം പറിച്ച പഴത്തിൻ്റെ രുചി വേറെ, രണ്ടാമത്തതിൻ്റെ രുചി വേറെ.